ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും മിന ഫാത്തിമ മിനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് അതാണ് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ അതിനാവശ്യമായിട്ട് ഒരു അര കിലോ മിച്ചമായിട്ട് ഞാനിവിടെ ബീഫ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഒരു കുക്കറിലേക്ക് ആദ്യം ശകലം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ 1/4 ടീസ്പൂൺ മുളകുപൊടിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്ന 1/2 ടീസ്പൂണോളം മീറ്റ് മസാലയാണ് ചേർക്കുന്നത് ഇനി ഈ മിക്സിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിൻ്റെ പീസുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതെല്ലാം കൂടി നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ആ എല്ലാ മസാലകളും ഇറച്ചിയിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം ഇതിനേക്ക് നമുക്ക് ഒരു തരി പോലും ഒരു ഗ്ലാസ് പോലും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൽ ആവശ്യത്തിന് വെള്ളമുണ്ട് നമുക്ക് ബീഫ് റോസ്റ്റ് ആക്കാനായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ ഇറച്ചിയിൽ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് കൂടുതൽ വെള്ളം ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിരുമ്മി അതിലേക്ക് ആ മസാലകളെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് നമുക്ക് ഒരു 7 വിസിൽ ആകുന്നത് വരെ നമുക്ക് വേകാനായിട്ട് വെക്കാം എൻ്റെ കുക്കറിൽ 7 വിസിൽ ആയപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട് 7 വിസിൽ പോയതിനു ശേഷം എയറെല്ലാം പോയതിനു ശേഷം ഞാൻ ഇവിടെ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഒട്ടും വെള്ളം ഒഴിക്കാനായിട്ട് തന്നെ നമുക്ക് ഒട്ടും അടിയിൽ പിടിക്കാൻ നമുക്ക് നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേ സമയം നമ്മൾ വെള്ളം ഒഴിച്ചിരുന്നെങ്കിൽ ഇറച്ചി ഇങ്ങനെ ഇത്രയും ഡ്രൈ ആയിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടില്ല ഇറച്ചിയിലെ വെള്ളവും നമ്മൾ ഒഴിക്കുന്ന വെള്ളവും കൂടി ആകുമ്പോൾ കൂടുതലായി പോകും നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനാവശ്യമായിട്ടൊരു ചീനച്ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുത്ത് ഓയിൽ ചൂടായതിന് ശേഷം ഇടാവുള്ളൂ കേട്ടോ ഉലുവയും കടുകും ഇട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ചതച്ചിടുന്നില്ല കുഞ്ഞായിട്ട് അരിഞ്ഞാണ് വെച്ചേക്കുന്നത് അതൊന്ന് കടുകും ഉലുവയും പൊട്ടി വരുന്ന സമയത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനിയിപ്പം അടുത്തായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്തുകളാണ് എടുത്തു വെച്ചേക്കുന്നത് തേങ്ങാക്കൊത്ത് ആദ്യം ഇടാത്ത എന്നാന്ന് വെച്ചാൽ ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് തേങ്ങാക്കൊത്ത് ഇടാൻ ആ വെളുത്തുള്ളി മൂക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ബീഫ് ഫ്രൈഡ് ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് തേങ്ങാക്കൊത്താണെങ്കിൽ ഒരുപാട് അങ്ങ് മൂത്ത് പോയെങ്കിൽ നമുക്ക് വേറൊരു ടേസ്റ്റാണ് അധികം മൂക്കാതെ ഇങ്ങനെ കിടക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം തേങ്ങ ഇടുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇത് വെറൈറ്റി ഒരു ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം ഇനി അത് നമുക്ക് അവിടെ കിടന്ന് കുറച്ച് നേരം കിടന്ന് തീ കുറച്ചിടാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ആ തേങ്ങയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും മൂക്കുന്ന ആ സ്മെല്ല് എന്താ പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയും നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് ഇനി നമുക്ക് സബോള ഞാനിവിടെ ചെറുതായിട്ട് കുനുവിന് ഒരു 3-4 സബോള എടുത്തിട്ട് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് സബോള നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ സബോളയൊക്കെ വഴറ്റിയെടുക്കാൻ നമുക്ക് പതിയനെ ധൃതിയൊന്നുമില്ല അത് അവിടെ കിടന്ന് വഴണ്ടോട്ടെ ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിനാൽ ബീഫ് വെന്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം ഉപ്പുണ്ട് ഞാനൊന്ന് വെന്തോന്നറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അതുകൊണ്ട് സബോളയൊന്ന് വഴാൻ വേണ്ടിയിട്ട് മാത്രം നോക്കിയിട്ട് ശകലമേ ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ ഒരുപാട് ഉപ്പിട്ട് പോയാൽ നമുക്കറിയാലോ പിന്നെ അത് വായി വെക്കാൻ പറ്റാത്ത അവസ്ഥയായി പോകും ഇനി കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴളാൻ സമയം നമ്മൾ കൊടുക്കണം നന്നായിട്ട് ചെറുതിൽ കിടന്നൊന്ന് വഴണ്ടോട്ടെ എന്തെങ്കിലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ നന്നായിട്ട് വഴണ്ട് വന്നാലേ ഉള്ളൂ അപ്പം നമ്മൾ ബീഫെല്ലാം ഇവിടെ വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് സബോള നന്നായിട്ട് വഴണം വഴണ്ടില്ലെങ്കിൽ സബോള നമുക്ക് കടിക്കും അത് നമുക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് സബോള നന്നായിട്ട് കിടന്ന് വഴണ്ടോട്ടെ നമ്മുടെ സബോളയുടെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇതേ സമയം എല്ലാ പൊടികളും ഞാൻ നേരത്തെ ചേർത്തതാണെങ്കിലും എല്ലാം 1/4 ടീസ്പൂൺ വീതം ഞാൻ ചേർക്കും ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണ്
ഇനി അതിനു ശേഷം ഞാനിവിടെ ഗരം മസാലയാണ് എടുത്തു വെച്ചേക്കുന്നത്. മസാല മീറ്റ് മസാല നേരത്തെ ചേർത്തതിനാൽ മീറ്റ് മസാല ഇപ്പോൾ ചേർക്കുന്നില്ല. ഗരം മസാലയാണ്, അതൊരു കാൽ ടീസ്പൂണേ ഉള്ളൂ. വീട്ടിൽ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അതൊരു ശകലം നമുക്ക് ഇട്ടാൽ മതി. ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ വേവിക്കാൻ നേരത്ത് മല്ലിപ്പൊടി ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മതി. ഒരുപാട് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല, ഇത് ഫ്രൈ അല്ലേ, കറി അല്ലല്ലോ, അതുകൊണ്ട് ശകലം മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടി നമ്മൾ കൂടുതലായിട്ടും ഇടുന്നത് കറി കൊഴുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ബീഫ് ഫ്രൈ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഗ്രേവിയുടെ ആവശ്യമില്ലാത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ശകലം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേച്ചാലും മതി. നമ്മളൊരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. ആ ലോ ഫ്ലെയിമിൽ കിടന്ന് ആ സബോളയിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത മസാലകളെല്ലാം ഒന്ന് കയറി പിടിക്കുന്ന സമയം, ആ സമയം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ടിപ്പം സബോളയെല്ലാം അതിനകത്തേക്ക് വേണ്ടതിന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ പീസുകൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഇനിയാണ് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ തീ കൂട്ടിയിടുവാണെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അടുക്കി പിടിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന മക്കളൊക്കെ ഓടി വന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്താ ഉമ്മി ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാണ്ട്, അതാണ് നമ്മുടെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കാറില്ല, ലാസ്റ്റ് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മളത് ഇട്ട് കൊടുക്കാറുള്ളൂ. വാങ്ങി വെക്കുന്നതെന്ന് പറയുവാണെങ്കിൽ അടുപ്പത്ത് നിറക്കുക എന്നാട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉണ്ട്, അതിൻ്റെ മേലിലേക്ക് തൂക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനി ഇവിടെ സ്റ്റൗ ഓഫാക്കിയേക്കാം. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് അറിയാൻ സാധിക്കാതെ ആയിപ്പോകും, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നല്ല അടിപൊളി സ്വാദിഷ്ടമായ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പം വീട്ടിൽ ഒരു കിലോ ബീഫ് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നമ്മളതിൻ്റെ പകുതി അര കിലോ ബീഫോളം അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു നമുക്കിനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ബീഫ് ഫ്രൈയും പൊറോട്ടയാണ് ഏറ്റവും അടിപൊളി. പിന്നെ ബീഫ് ഫ്രൈയും പൊറോട്ടയും മാത്രമല്ല, നല്ല പഴംപൊരിയും ബീഫ് ഫ്രൈയും കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയാൻ ആരും ഒന്നും മടിക്കരുതേ. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണുള്ളൂ നമുക്ക് വിജയിച്ച് മുന്നേറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പം കാണുമ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാകും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് കഴിക്കാനും തോന്നുന്നുണ്ടല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാല്ലാ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതുപോലുള്ള റെസിപ്പീസൊക്കെ കാണാനായിട്ട് മിന ഫാത്തിമ മിനൂസ് ഫാമിലി ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എക്കിയെങ്കിലേ ഉള്ളൂ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട്. ആ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ, എങ്കിലേ നമുക്കതൊരു പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ടേക്ക് കെയർ.